ഫ്രണ്ട്സ്, എൽബിയൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. കമൻറ്റ് റിയാക്ഷൻ വീഡിയോനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 15-ാമത്തെ എപ്പിസോഡാണ്. വളരെയധികം സന്തോഷം, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സീരീസാണ് കമൻറ്റ് റിയാക്ഷൻ വീഡിയോ സീരീസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു സന്തോഷം അറിയിക്കാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനലും ബാക്കിയുള്ള ട്രെയിനിങ്ങും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യൽ അത്യാവശ്യം ടഫാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു. ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉത്തരം മറ്റു പല ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പല കമൻറ്റുകളുടെയും ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കും കൂടെ ചെയ്തു തരുന്ന ഒരു ഹെൽപ്പായിരിക്കും അത്. എനിക്കും കൂടെ ഒരുപാട് അറിവുകളും കിട്ടുന്നൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മറുപടികളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ വളരെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മേ ബി അത് എനിക്ക് മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് നോട്ടിഫിക്കേഷനും ഒരുപാട് മെസ്സേജുകളും വരുന്നതുകൊണ്ട് അത് നമുക്ക് അങ്ങോട്ട് ഓർമ്മയുണ്ടാവില്ല. ചില സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ബട്ടൺ തട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫോണൊന്ന് ഓഫായി ഓണായി വരുമ്പോഴോ അതൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആരൊക്കെയാണോ എനിക്ക് റിപ്ലൈ തന്നിട്ടുള്ളത്, എന്നോട് നിങ്ങൾ രണ്ടാമത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ഇതൊന്നും എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ടെക്നിക്കലി ഉള്ള ഒരു ഇഷ്യൂ ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാരും ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ വീണ്ടും മെയിൻ ആയിട്ടുള്ള കമൻറ്റിൽ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമാണ് എനിക്കതിനെ റിപ്ലൈ ചെയ്ത് തരാൻ വേണ്ടി പറ്റുക. അല്ലാതെ നമ്മൾ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടാവും, ആ കമൻറ്റുകളുടെ എല്ലാ അടിയിൽ പോയിട്ട് ആരുടെയെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ടഫായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് രാജേഷേട്ടൻ്റെ ഒരു കമൻറ്റാണ്. രാജേഷേട്ടൻ പറഞ്ഞ കാര്യം ഇതാണ്, ചൊറിയാൻ വേണ്ടി വരുന്നവരാണ് കുറച്ചു പേർ. സൂപ്പർ ആൻസർ ലിബി. ചൊറിയന്മാരോട് ഒരു ചോദ്യം, SLC വരെ പഠിച്ച എനിക്ക് രണ്ട് നില വീടും ബെൻസ് കാറും വേണം. ലീഗലായി ചെയ്യാവുന്ന ഒരു ജോലി പറഞ്ഞു തരൂ, എന്നാൽ ഞാൻ MLA നിർത്താം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ ആ ഒരു കമൻറ്റിന് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു OTSTREKLY എന്ന് പറയുന്ന ഒരു ID എന്നാണ്. ID പോലും സ്വന്തം പേരായിട്ട് രേഖപ്പെടുത്താൻ അറിയാത്ത അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് കമൻറ്റിൻ്റെ റിപ്ലൈയിലായിട്ട് വരുന്നത് കേട്ടോ. Why do you think so, Rajappan? എന്നാണ് അദ്ദേഹം കമൻറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്? ഏതുപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള എനിക്ക് രണ്ട് നില വീടും ഒരു ബെൻസ് കാറുമാണ് എൻ്റെ ഡ്രീം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, രാജേഷേട്ടൻ പറഞ്ഞത്. രാജേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? ഈ ആഗ്രഹങ്ങൾ സാധാരണക്കാർ ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ചില കൂട്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ പല രീതിയിലെ പ്രചരണങ്ങളായിട്ട് ഇറങ്ങും. നമ്മളെ മാക്സിമം തള്ളിപ്പറയാനും നമ്മളെ മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാനും, എടാ ഞങ്ങൾ നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിപ്പിക്കാനും, അല്ലെങ്കിൽ സാധാരണക്കാർ ആ രീതിയിലേക്ക് എത്തുക, ബാക്കിയുള്ളവർക്ക് മാത്രമാണ് വെൽത്തും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറ്റുന്ന പണിയാണ് എന്നുള്ള രീതിയിൽ പല കമൻറ്റുകൾ ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമൻറ്റ് വന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കണത്. സാധാരണക്കാർക്ക് എന്തേ ബെൻസ് ആഗ്രഹിച്ചൂടെ, സാധാരണക്കാർക്ക് എന്തേ രണ്ട് നില വീട് കിട്ടിക്കൂടെ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ സുഹൃത്തെ. അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ തിരിച്ചുള്ള ചോദ്യം. സാധാരണക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ലോകത്ത് എല്ലാവർക്കും ഏത് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ. അതിലൊരു സാധാരണക്കാരൻ എന്നുള്ള കാര്യമൊന്നുമില്ല. ഒരുപാട് സാധാരണക്കാർ ജീവിതത്തിൽ വിജയിച്ച ഒരു മേഖല തന്നെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ, അതിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നല്ലൊരു ഫേമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായിട്ടും രാജേഷേട്ടൻ്റെ ആ ഒരു ഡ്രീം ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കമൻറ്റ് എന്ന് പറയുന്നത് ഷെഫീഖ് എന്ന് പറയുന്ന ഒരു ID എന്നാണ് വന്നിട്ടുള്ളത്. 90 ദിവസം പ്ലാൻ പറയുന്നത് നിർത്തിവെക്കണോ ലിബിനെ എന്നാണ് ഒന്നാമത്തെ കമൻറ്റ്. അതുപോലെ തന്നെ സ്വരാജ് എന്ന് പറയുന്ന ഒരു ID ഇതേ രീതിയിലുള്ള ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. സ്വരാജ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നത്, പാർട്ട്നേഴ്സ് ഫീൽഡിൽ പോകുന്നത് നല്ല
ഏതാണോ എന്നുള്ളതാണ് സ്വരാജ് ചോദിച്ചിട്ടുള്ളത്. സ്വരാജിനോടായാലും ഷഫീഖിനോടായാലും എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിയമത്തിലുള്ള കൺഫ്യൂഷനുകളും അല്ലെങ്കിൽ നിയമത്തിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ മാറുമെന്ന് വളരെ കൃത്യമായിട്ട് യൂണിയൻ ഒഫീഷ്യലി നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ബാക്കി പല കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. പല രീതിയിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വൈകാതെ തന്നെ പുതിയൊരു റീനോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ പുതിയൊരു അമെൻമെൻറ്റോ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്തരത്തിലുള്ള എല്ലാ രീതിയിലെ കാര്യങ്ങളും യൂണിയൻ്റെ ഭാഗത്തുനിന്നും സംഘടനകളുടെ ഭാഗത്തുനിന്നും വളരെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കെയർ ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി നമ്മൾ വിചാരിച്ച പോലെ പല കാര്യങ്ങളും ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പിരമിഡ് സ്കീമിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിലൊരു സബ് ക്ലോസ് എന്നുള്ള രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ക്ലോസുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഭയപ്പെടേണ്ട സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നിങ്ങളോട് നിങ്ങളുടെ എത്ര ലീഡേഴ്സ് ഇത് പറഞ്ഞു തരുന്നുണ്ടെന്നോ എത്ര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രി ഇവിടുന്ന് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒന്നും സംഭവിക്കുകയോ ചെയ്യില്ല. പക്ഷേ ഇന്ന് നടക്കുന്ന പല രീതിയിലെ റിയാലിറ്റികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ടീമിനോട് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ടീമിനോട് പറയാൻ അവർക്ക് നോളജ് ഉണ്ടാവട്ടെ. കാരണം അവർ ഫീൽഡിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഫീൽഡിൽ നിന്നാണ് അവർക്കിത് കിട്ടുന്നതെങ്കിലോ അവർക്ക് വലിയൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലേ. പക്ഷേ നിങ്ങളാണ് പറയുന്നതെങ്കിലോ നിങ്ങളിത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ചാൻസസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എന്തായിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിക്കാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും. ഇപ്പോൾ നിലവിലുള്ള എല്ലാ രീതിയിലെ കൺഫ്യൂഷനുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറുന്നൊരു ദിവസം വരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. മേ ബി അത് 2 മാസം എടുത്തേക്കാം അല്ലേ. ഇനി 90 ദിവസത്തിൽ ഒരു 2 മാസം കൂടെ ബാക്കിയുണ്ടല്ലേ. ആ സമയത്തായിരിക്കാം അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുക. ആവശ്യമായിട്ടുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തരേണ്ട ഒരു പ്രോമിസ്. കാരണം നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് അത് ആവശ്യമാണ്. കമ്പനി ഭേദമന്യേ നമ്മൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒത്തൊരുമിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഒരുമിച്ച് നിൽക്കുക, നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ ബിസിനസ് ഫോക്കസ് ചെയ്യുക. അടുത്തൊരു കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമൻ്റ് ബോക്സിലെ സ്ഥിരം ആയിട്ടുള്ളൊരു കമൻ്റാണ്. രാഹുൽ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. രാഹുൽ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ MLM ചെയ്യില്ല, എൻ്റെ ഫ്രണ്ട്സും MLM ചെയ്യില്ല, ഇങ്ങനെ എല്ലാ ആൾക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ MLM കമ്പനികളും പൂട്ടിപ്പോകേണ്ടി വരും എന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിപ്രായം. രാഹുലിൻ്റെ ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് എനിക്ക് ശരിക്കും എൻ്റെ കുറേ ലൈഫിൽ നടന്ന പല രീതിയിലെ എക്സ്പീരിയൻസാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. കാരണം ഇന്നലെങ്ങളിൽ എന്നോട് ആരൊക്കെയാണോ നോ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ ഇന്ന് പല കമ്പനികളുടെയും അച്ചീവേഴ്സാണ്, പല കമ്പനികളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തുടരുന്നുണ്ട് എന്നുള്ളതാണ് രാഹുലിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം രാഹുൽ, നമ്മൾ ഈ ഒരു മേഖലയെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ മുമ്പ് പല ആളുകളും ചെയ്ത ഫേക്ക് പ്രൊമോഷൻ കൊണ്ടോ ഇപ്പോഴും പല ആളുകൾ ചെയ്യുന്ന ഫേക്ക് പ്രൊമോഷൻ കൊണ്ടോ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുന്ന എല്ലാ കമ്പനികളെയും വിലയിരുത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് തുടർന്ന് വരുന്നത്. ഇതൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടാണ്. ആ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ് രാഹുലിനോട് പറയാനുള്ളത്. രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു അഭിപ്രായം പോലെ തന്നെ രാഹുലിൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് രാഹുലിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഇതേ നെഗറ്റീവ് പറഞ്ഞ വ്യക്തി രാഹുലിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള നിൻ്റെ കൂടെ നിൽക്കുന്ന MLAത്തെക്കുറിച്ച് കുറ്റം പറയുന്ന ഇതേ വ്യക്തികൾ നാളെ MLAത്തിലേക്ക് അസോസിയേറ്റ് ചെയ്ത് ഒരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്ത് അവർ നിന്നെ വിളിക്കും. ഓക്കെ, അവർ നിന്നെ വിളിക്കും. ആ സമയത്ത് നീ ചോദിക്കും, സ്വാഭാവികമായിട്ട് ചോദിക്കും, എടാ നമ്മളെല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, പിന്നീട് എന്താ പറ്റിയതെന്ന് ചോദിക്കും അല്ലേ. നമ്മൾ ആ ഒരു സമയത്ത് അവർ പറയുന്ന ഒരു ഉത്തരം എന്താ പറയുക, എടാ അന്നും മനസ്സിലായിട്ടില്ലടാ. ആ ഒരു സമയത്ത് അവർ പറഞ്ഞ ഉത്തരമാണ് അന്ന് മനസ്സിലായിട്ടടാ, ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ രാഹുൽ എന്ത് പറയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സാധനം, ഈ ഒരു അഭിപ്രായം രാഹുലെ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നടന്നിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ലിബിൻ എഴുതി ഒപ്പിട്ട് തരും എന്നുള്ളതാണ് ബ്രദറെ. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസിലുള്ള ആളാണ് ഈ ഒരു മേഖലയിൽ. ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയണത്. എന്നോട് നോ പറഞ്ഞ പല ആൾക്കാരും, ജീവിതത്തിൽ ഞാൻ MLM ചെയ്യില്ല എന്ന് പറഞ്ഞ പല ആൾക്കാരും ഇന്ന് ഒരുപാട് കമ്പനികളുടെ അച്ചീവേഴ്സ് ആണ്, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അത് രാഹുൽ മറക്കാതിരിക്കുക. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതായിട്ട് എനിക്ക് തരാനുള്ള ഒരു ഉത്തരം, രാഹുലിൻ്റെയും രാഹുലിൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും കാഴ്ചപ്പാട് അതായിരിക്കാം.
നിങ്ങൾ ചെയ്യണ്ട. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരും, ഒരുപാട് ആൾക്കാർ അച്ചീവറാവും, ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ എന്തായാലും നടക്കും രാവിലെ. അതൊരു ടീമിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെയോ നെഗറ്റീവ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല, അവരവരുടെ നാട്ടിൽ ആരോടും ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും ഈ ഒരു മേഖലേൻ്റെ വളർച്ചേനെ നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ ഒരു മേഖല നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മേഖലയോ അല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ നാട്ടിൽ നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും നാളെ വലിയ വലിയ അച്ചീവ്മെൻറ്റ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് എനിക്ക് കാലഘട്ടം മാറുന്നത്, അല്ലെങ്കിൽ സമയം അത് തെളിയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാഹുൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഹുൽ എന്താണ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ വായിക്കുന്നുണ്ടാവും. ഒരു ലീഡർ കണ്ടിന്യൂസ് ആയിട്ട് ചേരാൻ നിർബന്ധിക്കുന്നു, ഇങ്ങനെയുള്ളവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും, മറുപടി തരാമോ? ഇതാണ് ചോദ്യം. ചേരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും നിർബന്ധിക്കുന്നു, അങ്ങനെയുള്ള ശല്യക്കാരിൽ നിന്നും പിന്മാറണം, ഡെയിലി വീട്ടിൽ കയറി ശല്യം ചെയ്യുന്നു. ഇതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. രാഹുൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ രാഹുലിൻ്റെ ഭാഗത്താണ്, ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണിത്. വളരെ ചെറിയൊരു കാര്യമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നതെങ്കിലും പക്ഷെ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടും പല ആളുകളെ കുറിച്ചിട്ടും വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് തോന്നുക. കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി നോ പറഞ്ഞു അല്ലേ, ഇല്ലടാ ചെയ്യുന്നില്ല, താല്പര്യമില്ല അല്ലെ, അത് ബോൾഡ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ, പ്രത്യേകിച്ച് രാഹുലൊക്കെ പറയുമ്പോൾ അത് ബോൾഡ് ആയിട്ടുള്ള ആൻസർ തന്നെ ആയിരിക്കും അല്ലേ രാഹുലെ. അപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, ആ വ്യക്തിയുടെ ഫ്രീഡത്തിന് വിടുക, ആ വ്യക്തിയായിട്ടുള്ള സാധാരണ രീതിയിലെ ബന്ധം പുലർത്തുക. ഓക്കെ, ആ വ്യക്തിക്ക് ഇനി ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തിരിച്ച് വിളിക്കണമെങ്കിൽ നമ്മൾ വെറുപ്പിക്കാതിരിക്കണ്ടേ? ഇത് നിങ്ങളിപ്പോൾ രാഹുലിനെ വെറുപ്പിച്ച പോലെ എന്താണ്, നിങ്ങൾ പല രീതിയിൽ നിർബന്ധിക്കുക, വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്യുക, വീട്ടിലേക്ക് ഡെയിലി കയറി ചെല്ലുക അല്ലേ. ആ രീതിയിലാകുമ്പോൾ ഇത് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തന്നെ അത് തോന്നും. നമ്മളെന്ന് പറയുന്ന വ്യക്തിനെ വരെ ആ വ്യക്തി വെറുക്കുന്ന രീതിയിലേക്ക് അത് മാറും, ഈ ഇൻഡസ്ട്രീനെയും വെറുത്തു പോകും. കാരണം ആ വ്യക്തി വിചാരിക്കുന്നത് എന്താ, ഞാനും വന്നു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ തന്നെ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റോങ് ഇൻഫർമേഷനാണ് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ രാഹുലിനെ കാണുന്ന ആൾക്കാരോട് രാഹുലിനെ ഇനി കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ രാഹുലിനെ ഒന്ന് വിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഫീൽഡിൽ വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനാണ് ഇടയാക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മനസ്സിലാക്കുക. ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന നോയുടെ ഗാഢത അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ രീതിയിൽ ഓവറായിട്ട് നമ്മളൊരു ടീമിനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ടീമിനോട് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും അവരോട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും അവരുടെ വർക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് ബെഗും ചെയ്യരുത്, ഓവറായിട്ട് കമ്പലും ചെയ്യരുത്. രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ളൊരു റിസൾട്ടിലേക്കായിരിക്കും നയിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് രാഹുലിനോട് എനിക്ക് പറയാനുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അവരോട് ഒന്നുകൂടെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുക, എനിക്ക് താല്പര്യമില്ല, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഡ്രീം ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയാൽ മതി എന്ന് അവരോട് ബോൾഡായിട്ട് പറയുക. ഇനി നിങ്ങൾ എന്നോട് ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് കാണാൻ വേണ്ടി വരണ്ട, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുക്ക വരണ്ട എന്നുള്ളത് വളരെയധികം ബോൾഡായിട്ട് പറ രാഹുലെ. ഓക്കെ, അപ്പം ആ രീതിയിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളത്. പുതിയ അറിവുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു തീർച്ചയായിട്ടും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ പരിമിതമായിട്ടുള്ള പല സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന, നെറ്റ്വർക്കിനെ സ്നേഹിക്കുന്ന വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ കൂടെ എല്ലാ ആൾക്കാരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടുന്ന പല രീതിയിലെ കണ്ടൻറ്റുകളും തുടർന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ഇറ്റ്സ് മീ ലിബിൻ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന ഏരിയ. ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിലേക്ക് ഒരു 4-ാം തീയതി 5-ാം തീയതി അടുപ്പിച്ച് നാട്ടിലേക്ക് ഉണ്ടാവും. ഓക്കെ,
ബാംഗ്ലൂർ ആരാണ് ഉള്ളത്, നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.